സ്പ്ലിറ്റ് എൻസ്, മുടി ഫ്രിസ് ചെയ്യാവല്, ഡ്രൈ ആവല് തുടങ്ങിയ പ്രശ്നങ്ങളൊക്കെ ഒരുപാട് ആളുകൾ നേരിടുന്നുണ്ട്. ഈ പ്രശ്നങ്ങൾക്കൊക്കെ പരിഹാരമാണ് സീറം എന്ന് പറയുന്നത്. എന്നാൽ ഇന്ന് നമ്മൾ ഒരു ഹെയർ സീറം വീട്ടിലാണ് തയ്യാറാക്കാനായിട്ട് പോകുന്നത്. അപ്പോൾ ഈ ഹെയർ സീറം തയ്യാറാക്കാനായിട്ട് നമുക്ക് വേണ്ടത് കറ്റാർ വാഴ ജെല്ല്, വെളിച്ചെണ്ണ, റോസ് വാട്ടർ, സാധാരണ വെള്ളം എന്നിവയാണ്. അപ്പോൾ നമുക്ക് തയ്യാറാക്കി തുടങ്ങാം. ആദ്യം തന്നെ ഞാനൊരു ബൗളിലേക്ക് ഒരു 2 teaspoons കറ്റാർ വാഴ ജെല്ലെടുക്കുന്നുണ്ട്. കറ്റാർ വാഴയിലുള്ള ഒരുപാട് ആക്റ്റീവ് ഇൻഗ്രീഡിയൻസും മിനറൽസും നമ്മുടെ മുടിയെ സ്ട്രെങ്തൻ ചെയ്യും. അതുപോലെ തന്നെ ഒരുപാട് ഇച്ചി ആയിട്ടുള്ള സ്കാൽപ്പൊക്കെ ആണെങ്കിൽ ആ പ്രശ്നം കുറയ്ക്കും. നമ്മുടെ മുടിക്ക് ഒരുപാട് പ്രൊട്ടക്ഷൻ കൊടുക്കും, അതായത് UV ഡാമേജിൽ നിന്ന് പ്രൊട്ടക്ഷൻ കൊടുക്കും, മുടി വളരാൻ സഹായിക്കും. മുടി ഡ്രൈ ആണെങ്കിൽ കുറച്ചൊന്ന് മോയ്സ്ചറൈസ് ചെയ്യാനും സോഫ്റ്റ് ആക്കാനും സഹായിക്കുന്നുണ്ട്. അപ്പോൾ ഈ കറ്റാർ വാഴ ജെല്ലിലേക്ക് 1 teaspoon കോക്കനട്ട് ഓയിൽ അഥവാ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക. ഈ വെളിച്ചെണ്ണ നമ്മുടെ മുടിക്ക് നമ്മൾ പണ്ടോട്ടേ യൂസ് ചെയ്യാറുള്ളതാണ്. നമ്മുടെ മുടി നന്നായി മോയ്സ്ചറൈസ് ചെയ്യാനാണിത് സഹായിക്കുന്നത്. അതുപോലെ തന്നെ ഡ്രൈ ആയിട്ടുള്ള ഹെയർ ആണെങ്കിൽ അത് മാറ്റും, ഡാൻഡ്രഫ് ഉണ്ടെങ്കിൽ അത് കുറയ്ക്കും, സ്പ്ലിറ്റ് എൻസ് കുറയ്ക്കും, ഹെയർ ബ്രേക്കേജ് കുറയ്ക്കും. അങ്ങനെ ഒരുപാട് ഗുണങ്ങളുണ്ട് ഈ ഒരു വെളിച്ചെണ്ണയ്ക്ക്. മാത്രമല്ല മുടി കുറച്ചിട്ട് സ്ട്രോങ്ങറും അതുപോലെ ഷൈനിങ്ങും ആയിരിക്കാനും ലോങ്ങർ ആവാനും സഹായിക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് 1 teaspoon റോസ് വാട്ടർ ചേർത്ത് കൊടുക്കാം. ഈ റോസ് വാട്ടർ നമ്മുടെ മുടിയുടെ ഡ്രൈനെസ് ഒക്കെ മാറാനായിട്ടും ഹെയർ ഡാമേജ് കുറയ്ക്കാനായിട്ടും ഹെയർ ഗ്രോത്ത് ഇംപ്രൂവ് ചെയ്യാനായിട്ടും ഒക്കെ സഹായിക്കും, ഡാൻഡ്രഫും കുറയ്ക്കും. അപ്പോൾ എല്ലാം കൂടെ നന്നായിട്ട് മിക്സ് ആക്കുക. ഇനി നമുക്ക് ഇതിലേക്ക് അല്പം വെള്ളം കൂടെ ചേർത്ത് കൊടുക്കാം. കുറച്ചൊരു കൺസിസ്റ്റൻസിയിലേക്ക് വരാൻ നമുക്കൊരു സീറം പോലെ യൂസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യാൻ പറയുന്നത്. അപ്പോൾ വെള്ളമൊക്കെ ചേർത്ത് നന്നായിലൊക്കെ യോജിപ്പിക്കുക. ഇതാ ഇതുപോലെ നല്ലൊരു കൺസിസ്റ്റൻസിയിൽ വന്നിട്ടുണ്ട്. അപ്പോൾ കുറച്ച് തിക്കായിട്ടുള്ള ഒരു സീറമാണ്. നമ്മൾ സീറം യൂസ് ചെയ്യുമ്പോൾ അറിയാം കുറച്ച് കട്ടിയുള്ള പാകത്തിനാണ് ഉണ്ടാവുക. അപ്പോൾ നിങ്ങൾക്കിത് ഒരു സ്പ്രേ ബോട്ടിലോ അല്ലെങ്കിൽ നിങ്ങളുടെ പഴയ സീറം ബോട്ടിലോ ഒക്കെ സൂക്ഷിക്കാവുന്നതാണ്. ഇത് അല്പം കയ്യിലെടുത്ത് നന്നായിട്ട് കയ്യിലിട്ട് റബ്ബ് ചെയ്തതിന് ശേഷം നമ്മുടെ മുടിയുടെ അറ്റത്തൊക്കെ ആയിട്ട് തേച്ച് കൊടുക്കുക. നമ്മൾ വെറ്റായിട്ടുള്ള ഹെയറിൽ വേണം ഇത് അപ്ലൈ ചെയ്യാനായിട്ട്. അപ്പോഴാണ് കൂടുതൽ നല്ല റിസൾട്ട് കിട്ടുക. നമ്മുടെ മുടി കുറച്ചുകൂടെ സോഫ്റ്റ് ആവാനും ഡ്രൈ ആയിട്ടുള്ള ഹെയറൊക്കെ കുറച്ചുകൂടെ നന്നായിരിക്കാനും ഒക്കെ സഹായിക്കും. മാത്രമല്ല മുടിക്ക് ഡാമേജും ഉണ്ടാവില്ല. പിന്നെ നിങ്ങളുടെ ഹെയറിന് ഇതിലുള്ള ഏതെങ്കിലും ഒരു ഇൻഗ്രീഡിയൻറ്റ് അപ്ലൈ ചെയ്യുമ്പോൾ പ്രശ്നങ്ങൾ ഉണ്ടാവുന്നുണ്ടെങ്കിൽ നിങ്ങളിത് യൂസ് ചെയ്യാൻ നിൽക്കണ്ട. നിങ്ങൾക്ക് കുഴപ്പമൊന്നുമില്ല എന്നുണ്ടെങ്കിൽ മാത്രം യൂസ് ചെയ്യുക. അപ്പോൾ വീഡിയോ എല്ലാവർക്കും യൂസ്ഫുള്ളായെന്ന് വിചാരിക്കുന്നു. ഇതുപോലുള്ള കൂടുതൽ വീഡിയോകൾക്കായി സമയം മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക.